നമസ്കാരം, ടുഡേയ്സ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥിക്ക് കുത്തേറ്റു. മൂന്നാം വർഷ ബി എ വിദ്യാർത്ഥി അഖിലിനാണ് നെഞ്ചിന് കുത്തേറ്റത്. ഇന്ന് രാവിലെ 11:30 വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെയായിരുന്നു സംഭവം. അഖിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. കോളേജിനകത്തും പ്രതിഷേധ മാർച്ച് തുടർന്നു. കേസെടുക്കുമെന്ന് പോലീസ് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധ പരിപാടികൾ അവസാനിച്ചത്. യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തനം സർവ്വ നിയന്ത്രണങ്ങൾക്കും അതീതമാണെന്നും യൂണിയൻ പ്രവർത്തനം അക്കാദമിക് പ്രവർത്തനങ്ങളെയും പഠനത്തെയും ബാധിക്കുന്നതായും പഠനാന്തരീക്ഷമില്ലാത്തതിനാൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ കോളേജിൽ നിന്ന് വിടുതൽ വാങ്ങിപ്പോയത് 187 വിദ്യാർത്ഥികളാണെന്ന് മന്ത്രി കെ ടി ജലീൽ നിയമസഭയെ അറിയിച്ചിരുന്നു. കർണാടകത്തിലെ വിമത MLA മാരുടെ രാജിക്കാര്യത്തിലും അവരെ അയോഗ്യരാക്കുന്ന കാര്യത്തിലും ചൊവ്വാഴ്ച വരെ തീരുമാനമെടുക്കരുതെന്നും തൽസ്ഥിതി തുടരാനും സുപ്രീംകോടതിയുടെ നിർദ്ദേശം. വിമത MLA മാരുടെ ഹർജിയിൽ ചൊവ്വാഴ്ച വിശദമായ വാദം കേൾക്കുമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചു. ഇതിനിടയിൽ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ തയ്യാറാണെന്നും ഇതിനായി സ്പീക്കർ സമയം നിശ്ചയിക്കണമെന്നും അറിയിച്ച് കർണാടക മുഖ്യമന്ത്രി HD കുമാരസ്വാമി രംഗത്തെത്തി. തൊഴിലില്ലാത്തവരുടെ എണ്ണം ക്രൈസ്തവരുടെ ഇടയിൽ കൂടുന്നുവെന്ന് പാർലമെന്ററി റിപ്പോർട്ട് ഭീതിജനകമെന്ന് സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ്. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് ദേശീയ തലത്തിൽ നടത്തിയ പീരിയോഡിക്കൽ ലേബർ ഫോഴ്സ് സർവേ പ്രകാരം ഇന്ത്യയിലെ ഇതര മത ന്യൂനപക്ഷങ്ങളെക്കാൾ കൂടുതലാണ് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ തൊഴിലില്ലായ്മ നിരക്ക്. വിദ്യാഭ്യാസ, സാമൂഹിക, തൊഴിൽ മേഖലകളിൽ ക്രൈസ്തവ സമൂഹം മുന്നിട്ട് നിൽക്കുന്നുവെന്ന പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതം എന്ന് തെളിയിക്കുന്നതാണ് ഈ പുതിയ കണക്കുകൾ. കാശ്മീരിലെ ലേ ജില്ലയിലെ ഡംചോക് മേഖലയിൽ ചൈനീസ് പട്ടാളം അതിർത്തി ലംഘിച്ച് ഇന്ത്യൻ മണ്ണിൽ കടന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ ശനിയാഴ്ച പീപ്പിൾസ് ലിബറേഷൻ ആർമി 6 കിലോമീറ്ററോളം കടന്നുകയറി ചൈനീസ് പതാക പ്രദർശിപ്പിച്ചതിന്റെ വീഡിയോ പുറത്തുവന്നിട്ടുണ്ട്. ഡംചോക്, കോയൂർ, ഡുങ്ദി മേഖലയിലാണ് ചൈനീസ് പട്ടാളം അതിർത്തി ലംഘിച്ചത്. ഗ്രീൻ കാർഡ് നൽകുന്നതിന് രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ പരിധി ഒഴിവാക്കാൻ ശുപാർശ ചെയ്യുന്ന ബിൽ US ജനപ്രതിനിധി സഭ പാസാക്കി. ഫെയർനെസ് ഓഫ് ഹൈ സ്കിൽഡ് ഇമിഗ്രൻസ് ആക്ട് 2019 എന്ന പേരിട്ടിരിക്കുന്ന ബിൽ 65 365 ഭൂരിപക്ഷത്തിനാണ് പാസായത്. നിലവിൽ രാജ്യങ്ങൾക്ക് 7% പരിധി. US ൽ ജോലി തേടുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാർക്ക് ആശ്വാസം പകരുന്ന ബില്ലാണ് പ്രതിനിധിസഭ പാസാക്കിയത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.